ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ ജിദ്ദേന്ന് തായിഫിലേക്ക് ചെറിയൊരു വൺ ഡേ ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. 160 കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ ഞങ്ങൾ 4:30 ഇറങ്ങിയത്. അവിടെ ഭയങ്കര വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതായത് ഒരുപാട് മൗണ്ടെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു നാടാണ് തായിഫ് എന്ന് പറയുമ്പോൾ. പച്ചക്കറി തോട്ടങ്ങളും ഫ്രൂട്ട്സ് തോട്ടങ്ങളും നമ്മുടെ നാട്ടിലത്തെ, ഇത് ശരിക്കും സൗദി അറേബ്യ തന്നെയാണോ എന്നുള്ളൊരു സംശയം വരും അവിടെ പോയി കഴിഞ്ഞാൽ. അത്രയും മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നത്. ഞാനും പിന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട്, ഷഹല്, പിന്നെ എവിടെ ആളുടെ മുഖം കാണാനില്ല, രഞ്ജിത്ത്. ഓക്കെ, ജിദ്ദയിൽ നിന്നും തായിഫിലേക്ക് പോകുന്നത് മക്ക വഴിയാണ്. മക്ക കഴിഞ്ഞിട്ടാണ് തായിഫിലെത്തേണ്ടത്. അപ്പോൾ ഈ മക്കയിലേക്ക് പോകുന്ന വഴി നമുക്ക് കാണാവുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള സംഭവമാണ്. നാട്ടിലുള്ളവർ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അതായത് മക്കയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ ഖുറാൻ്റെ പുസ്തകം ഇങ്ങനെ നിവർത്തി വെച്ച രൂപത്തിൽ ഒരു ഒരു അതിമനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, കോൺക്രീറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കാര്യം തന്നെയാണ്, കാഴ്ച തന്നെയാണ് അത്. അത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കത് വീഡിയോയിലേക്ക് പകർത്താൻ കഴിയുക എന്ന് പറയാൻ തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് ചുരം കയറിയിട്ട് പോകാൻ പോവാണ്. അപ്പോൾ ചുരം ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു പെട്രോൾ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അത് തുറന്നിട്ടും ഇല്ല, വന്നിട്ട് എങ്ങനെ ഈ മലയ്ക്ക് കയറി പെട്രോൾ അടിക്കാതെ നീ തിരിച്ചു വിടുക. മറയുടെ വണ്ടിയുടെ അടുത്ത് ഞാൻ പോയിട്ട് ചോദിക്കാം എവിടേക്കാണ് പെട്രോൾ സ്റ്റേഷനിലുള്ളത്. ഡീസൽ ആണെങ്കിൽ അവൻ്റെ തന്നെ കുറച്ച് കുറ്റാലും ഇങ്ങോട്ട് വരാൻ പ്ലാനിങ് ഉള്ളവർ, നിങ്ങൾ വരുന്ന വണ്ടിയിൽ ഡീസലോ പെട്രോളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൽ നിന്ന് തന്നെ അടിച്ച് ഫില്ല് ചെയ്ത് വരിക. കാരണം ചുരം കയറാനുള്ളതാണ്, സൗദി അറേബ്യ ആണെന്ന് പറഞ്ഞിട്ട് വരില്ല. നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ പമ്പ് കിട്ടിക്കോളുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ പണി കിട്ടേണ്ടതായിരുന്നു, പക്ഷേ ചുരം കയറുന്നതിന് മുമ്പേ ഞങ്ങൾക്കൊരു പമ്പ് ഭാഗ്യത്തിന് കിട്ടി, എണ്ണ ഫില്ല് ചെയ്യാൻ പറ്റി. നമ്മുടെ മറായയുടെ വണ്ടിയുണ്ടോ? $1.44 എണ്ണയുടെ വില. ഈ ചുരം അങ്ങ് ലാസ്റ്റ് എത്തുന്നവരെയും സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട്. ഇവിടെ ഏറ്റവും മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവമാണ് അത്. എന്താ ഇതല്ലേ കേബിൾ കാർ. ഇതിലെന്തായാലും നിങ്ങൾ വരുന്ന തിരിച്ചു വരുമ്പോൾ ഇതിൽ കയറുന്നതായിരിക്കും. പിന്നുള്ളത് ദ അമ്യൂസ്മെന്റ് പാർക്ക്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കണം. ഈ തായിഫ് സിറ്റി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 6165 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ തായിഫ് സിറ്റിക്ക് സിറ്റി ഓഫ് റോസസ് എന്ന പേരും, അതായത് റോസാപ്പൂവിൻ്റെ നഗരം എന്ന പേരിലും ഈ തായിഫ് അറിയപ്പെടുന്നുണ്ട്. അധികം പേർക്കും അറിയില്ല അത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവിടെ റോസാപ്പൂവിൻ്റെ കൃഷി ധാരാളം നടത്തുന്നുണ്ട്. റോസാപ്പൂ പ്ലാന്റേഷൻ ഉണ്ട്. അതായത് ഒരു പിങ്ക് കളറുള്ള ചെറിയ തരത്തിലുള്ളൊരു റോസാപ്പൂവാണ് അവിടെ കൃഷി ചെയ്യുന്നത്. അത് ഒരുപാട് കമ്പനികൾ ആ റോസാപ്പൂ എടുത്തിട്ട് എക്സ്പെൻസീവായിട്ടുള്ള ഓയില് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പെർഫ്യൂംസൊക്കെ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ഈ തായിഫ് റോസ് ഓയിൽ എന്ന് പറയുമ്പോൾ അത് വളരെ എക്സ്പെൻസീവായിട്ടുള്ളൊരു സംഭവമാണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. എല്ലാം ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുള്ള അറിവാണ് കേട്ടോ.
അതുമാത്രമല്ല നമ്മൾ ഈ ജിദ്ദയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നമ്മുടെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പച്ചക്കറികളിൽ വലിയൊരു ശതമാനവും ഈ തായിഫിൽ നിന്നും വരുന്നതാണ്. തായിഫിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പൊമോഗ്രനേറ്റ്, ഗ്രേപ്പ്, അതായത് മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം മതിയാവില്ല, എല്ലാ സ്ഥലത്തേക്കും പോയി കാണാൻ ഒരു ദിവസം മതിയാവില്ല. ഞങ്ങൾ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അങ്ങോട്ടെല്ലാം പോയി കാണുന്നതായിരിക്കും. ഇങ്ങട് കേറിട്ട് കാണാൻ തന്നെയല്ലേ ഇങ്ങട് റോഡ് ഉണ്ടാക്കി ആക്രമിക്കോ. പുറത്തേക്കിറങ്ങാൻ പറ്റില്ല കേട്ടോ, വിറ്റ ഭയങ്കര ഡേഞ്ചറാണ്. പോവാ പോവാ, റിവേഴ്സ് എടുത്തോ, റിവേഴ്സ് എടുത്തോ. അവൻ വെറുതെ നമ്മളെ പേടിപ്പിക്കുകയാണ്. പോടാ. ഈ എന്താ സിംഹവാലം കുരങ്ങന്മാരല്ലേ ഇവര്? അതെ, സിംഹവാലം കുരങ്ങനാണ്. ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് കുറച്ചൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, പക്ഷെ യുവന്മാർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. സിംഹത്തിന്റെ ഗാംഭീര്യമാണ് അവര് കാണിക്കുന്നത്. എല്ലാം ഓഫാക്കി ഗ്ലാസ് എല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. നല്ല തണുത്ത കാലാവസ്ഥ കേട്ടോ, അടിപൊളി. ഈ ഒരു തായിഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം സരവാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മലനിരകളുടെ ചെറിയൊരു ഭാഗമായിട്ടുള്ള ഹെജാസ് മൗണ്ടൈൻസ്, ഹെജാസ് മൗണ്ടൈൻസുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നഗരമാണ് ഈ നമ്മുടെ തായിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം കേട്ടോ. പിന്നെ മറ്റെല്ലാ സ്ഥലങ്ങളെയും പോലെ തന്നെ ഈ ഒരു സ്ഥലവും ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന, മതപരമായിട്ടായാലും ശരി അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുള്ളൊരു സ്ഥലമാണ്. ഞാൻ എന്താണ് അതിലേക്കൊന്ന് പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് വളരെ വലിയൊരു ദോഷമായിട്ട് മാറും, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. തണുപ്പ് കൂടിയ കാരണം എല്ലാവർക്കും നല്ല വിശപ്പ്. അപ്പോൾ ഞങ്ങൾ നല്ല മലയാളി ഹോട്ടലുകൾ നോക്കി നടക്കുകയാണ്. നടക്കല്ല, പോവുക, വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഒരു പാർക്ക് കണ്ടപ്പോൾ ഇങ്ങോട്ട് സൈഡാക്കിയതാണ് വണ്ടി. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരുമില്ല, 7 മണിയായിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഓപ്പൺ ആവുന്നുണ്ടാവും. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടേക്ക് ഒന്ന് കയറാനുള്ള പരിപാടിയാണ്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇതാണ് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയത്. ആളുകൾക്ക് വിശ്രമിക്കാനും ടി വി എല്ലാം ഉണ്ട് തോന്നുന്നു. എ സി ഉള്ള എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഉള്ള ഒരു ടെൻറ്റ് പോലെ അടുത്തടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ. അത് വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ ആരും കാണില്ല, ഒരു സെക്യൂരിറ്റി പോലും ഇല്ല, എന്താണെന്നറിയില്ല. അത്രയും ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നൊരു ഇതാണ്. Thank you.
അധികം കുട്ടികൾക്കുള്ള ഒരു സംഭവങ്ങളാണ് ഇവിടെ. ഇവിടെ മലയാളീസ് അധികം ഫാമിലീസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വന്ന് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ദിവസം മതിയാവില്ല എനിക്ക് സത്യം പറഞ്ഞാൽ. അതായത് അത്രയും ഇവിടെ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒരു ദിവസം ജസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് തായിഫ്. ഈ കുന്നിൻ്റെ മുകളിലുണ്ട് അതുപോലത്തെ ചെറിയ ചെറിയ ടെൻറ്റ് വീടുകൾ. വീടല്ല, ടെൻ്റ് എന്ന് പറയാം. അയ്യോ പട്ടി. ഇവിടെ എന്തായാലും അധികം ഞങ്ങൾക്ക് വന്നിട്ട് കളിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല തോന്നുന്നു. കാരണം ചെറിയ കുട്ടികളുടെ സംഭവങ്ങളാണ് ഇവിടെ അധികം കാണുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോഴേ ഇവിടെ ഇറങ്ങുള്ളൂ, കാരണം ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ചുറ്റി കാണിക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ട്, അത് പിന്നെ കടിക്കാം. ഒരു ഭഗവാനെ, ഒരു സിംഹം ഉണ്ട് കേട്ടോ അവിടെ, അത് കാണിക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ല, സിമെൻ്റാണ്, കോൺക്രീറ്റാണ്. ഇതിൻ്റെ ഉള്ളിലെന്തോ സംഭവം ഉണ്ട് കേട്ടോ, ഡോറ്. അതെന്തായാലും നന്നായി, അടിപൊളി അടിപൊളി. ഇതാണ് നമ്മൾ താഴ്ത്തുന്ന നേരത്തെ എടുത്ത വീഡിയോയിൽ കണ്ടത്. ഇതാണോ, ഇതൊരു കമ്പിളി പുതപ്പ് പോലത്തെ ഒരു ചാക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അവർ മറച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് ദൂരത്തു നിന്ന് കാണാനേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരുപാട് പാർക്കുകളുണ്ട് കേട്ടോ. ഇനി അടുത്ത എന്തെങ്കിലും ഒരു സ്ഥലം കാണുമ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വിശന്നിട്ട് ഏഴര ആവണേ ഉള്ളൂ അല്ലേ, പക്ഷേ വിശപ്പുണ്ട്. പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ തായിഫ് സിറ്റിയിലേക്ക് എത്താറായി. കുറച്ച് ദൂരം കൂടി പോയാൽ മതി. രാവിലെ നേരത്തെ ഇറങ്ങിയത് കാരണം നല്ല വിശപ്പുണ്ട്. അറിയാത്ത സ്ഥലമായതുകൊണ്ട് മലയാളി ഹോട്ടൽ എവിടെ ഉള്ളതെന്ന് അറിയില്ല. അതുകൊണ്ട് ഗൂഗിൾ മാപ്പിലാണ് നോക്കിയപ്പോൾ ഒരു മലബാർ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടൽ കണ്ടെത്തി. ഇപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എവിടെ അതാ, അത് പൂട്ടി കിടക്കണോ? ആ യെസ്, ഇതിൻ്റെ മുകളിലാണ് കേട്ടോ മലബാർ റെസ്റ്റോറൻറ്റ്. നമുക്ക് അകത്ത് കയറിയൊക്കെ എന്തൊക്കെ ഫുഡ് ഉള്ളതെന്നുള്ളത്. ദോശിനും വന്നിട്ടുള്ളത് തിണ്ടി തിണ്ടി ഞങ്ങൾ കഴിക്കട്ടെ. കഴിച്ചതിന് ശേഷം വീണ്ടും കാണാം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ടുണ്ട്. ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ കഴിച്ചിരുന്നത്, ഇതിൻ്റെ മുകളിലാണ്. ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ കുറേ കറങ്ങായിരുന്നു ലൊക്കേഷൻ നോക്കിയിട്ട്. പക്ഷേ ഒരു പാകിസ്ഥാനിയാണ് കാണിച്ചത് ഇതിൻ്റെ മുകളിൽ ഉണ്ടെന്ന്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. തിണ്ടി നല്ല രസമുള്ളത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, ഷഫ മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൗണ്ടെയ്ൻസിൻ്റെ മുകളിലേക്കാണ്. അവിടുന്ന് ഒരു കറക്റ്റ് തായിഫ് സിറ്റിയിൽ നിന്ന് കറക്റ്റ് ഏകദേശം 30-32 കിലോമീറ്റർ ഉള്ളത്. അപ്പോൾ അവിടെ ഹിൽ ടോപ്പാണ്, നല്ല തണുപ്പൊക്കെ ഉള്ള ഏരിയ എന്നാണ് പറയുന്നത്. ആ റോഡ് കണ്ടോ, കറക്റ്റ് ഒരു കുന്നിലേക്ക് കയറി പോകണ പോലെ ഉള്ള റോഡ്. ഷഫ മൗണ്ടെയ്ൻസിലേക്ക് പോകുന്ന വഴി കുറച്ച് നല്ലൊരു പ്ലേസ് കണ്ടു. അപ്പോൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇവിടുത്തെ ഒരുവിധം ബോർഡുകളൊക്കെ അറബിയിലാവുകൊണ്ട് നമുക്ക് എന്താണ് ഇവർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള റോഡാണെന്നൊന്നും മനസ്സിലാവില്ല.
ശരിക്കും ഇംഗ്ലീഷിൽ എഴുതണം, ശരിക്കും എല്ലാ ബോർഡുകളും ഇംഗ്ലീഷിലാവണം ശരിക്കും. നമ്മുടെ റാംഗ്ലർ പോകണുണ്ടോ? പച്ചല്ലേ? ഏ, ഇപ്പൊ ഇരുന്ന് കഴിച്ചോ. എന്താ എടാ, നമ്മൾ വെള്ളം വാങ്ങിക്കാൻ മറന്നു കേട്ടോ. ഇതാണത്രേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. ഞാനിത് ആദ്യമായിട്ടോ കാണുന്നു കേട്ടോ. എടാ നേരെ, ഏ, എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണെന്ന്, അതന്നെയാണെന്ന് ഉറപ്പില്ലാന്ന്. നേരെ ഷഹല് നേരെ കഴുകു. ഉള്ളില് കൈയിട്ട് കഴുകടാ. നല്ല അടിപൊളി അല്ലേ, നല്ലൊരു കൊടയൊക്കെ ആയിട്ട്. ഇത്രയും വെയിൽ ഇവിടെ തോന്നിക്കുന്നുണ്ടെങ്കിലും ചൂടെന്ന് പറഞ്ഞ സാധനം അറിയാൻ പറ്റില്ല. ശരിക്കും നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയാൽ എങ്ങനെയല്ലേ? ഇവിടെ ശരിക്കും നല്ല എന്താ പറയുക, ശരിക്കൊരു ഒരാഴ്ചയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ലീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ടെൻറ്റൊക്കെ കിട്ടിയിട്ട് അല്ലേ, അങ്ങനെ വന്നിട്ട് ശരിക്കും ഇവിടെ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചിലവഴിക്കണം ഫുള്ളായിട്ട് ടെൻറ്റൊക്കെ കിട്ടിയിട്ട്. നമുക്കിവിടെ ഇവിടെ നിന്ന് നിർത്താം. ആഹാ, ഇത്രയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സഫ മൗണ്ടൈൻസിൻ്റെ ഡെസ്റ്റിനേഷൻ കിട്ടിയത്. ഇതാണ് ഗൂഗിൾ മാപ്പ് നോക്കി വന്നപ്പോൾ ഇവിടുന്ന് ഒരുവിധം എല്ലാ മലകളുടെയും വ്യൂ കിട്ടുന്നുണ്ട്. എത്ര എത്ര മൈൽ അകലെയാണ് ഈ മലനിരകൾ ചുറ്റപ്പെട്ട് കിടക്കുന്നതെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണത്. കണ്ടില്ലേ, നമ്മൾ കയറി വന്ന ആ റോഡാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അങ്ങനെ ഷഫ മൗണ്ടൻസിൽ വന്നിട്ട് ഞങ്ങൾ ഒരുവിധം എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ വീഡിയോസ് എല്ലാം വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഉണ്ട് കേട്ടോ.